സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ഹൈക്കോടതിയിൽ കെ ടി ഡി എഫ് സി കേസിലാണ് സർക്കാരിൻ്റെ ധനസ്ഥിതി മോശമാണെന്ന് സത്യവാങ്മൂലം നൽകിയത് നാടിനെ മോശമാക്കുന്നതാണ് സത്യവാങ്മൂലം എന്ന കോടതിയുടെ വിമർശനവും വന്നിരിക്കുന്നു ബിനിലുണ്ട് ബിനിൽ അതീവ ഗൗരവത്തോടു കൂടി കാണണം ഈ സർക്കാരിന്റെ സത്യവാങ്മൂലത്തെയും കോടതിയുടെ വിമർശനത്തെയും കാരണം സമകാലികമായ സംഭവവികാസങ്ങൾ അവിടെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശക്തിപ്പെടുന്നു ധനസ്ഥിതി സംബന്ധിച്ച് സർക്കാർ പോലും പുറത്ത് അടക്കം ഒരു ചില കാര്യങ്ങളിൽ വ്യക്തത കുറവ് വരുത്തുമ്പോഴാണ് ഈ വരുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ വലിയ ധൂർത്ത് നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കിയാണ് ഹൈക്കോടതിയിൽ സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു എന്നതാണ് കെ ടി ഡി എഫ് സിയുടെ കേസിലാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത് ആ സത്യവാങ്മൂലം വായിച്ച ഉടൻ തന്നെ കോടതിയിൽ നിന്ന് കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത് കാരണം ഈ നാടിനെ തന്നെ നാണം കെടുത്തുന്നതാണ് ഈ സത്യവാങ്മൂലം എന്നതായിരുന്നു കോടതിയുടെ ആദ്യ പ്രതികരണം ധനസ്ഥിതി മോശമാണെങ്കിൽ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതായത് ഇത്തരം ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് സംജാതമായാൽ അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഇതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നത് കോടതി ഊന്നി ഊന്നി പറഞ്ഞത് ഈ ഒരു സത്യവാങ്മൂലം അത് സംസ്ഥാനത്തിന് പുറത്തും വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നതാണ് കാരണം ഈയൊരു സത്യവാങ്മൂലം വച്ചുകൊണ്ടായിരിക്കും സർക്കാരിൻ്റെ നിലവിലെ സ്ഥിതിവിശേഷങ്ങൾ പുറത്ത് വിലയിരുത്തപ്പെടുക അതോടൊപ്പം തന്നെ സർക്കാർ കെ ടി ഡി എഫ് സിക്ക് നൽകിയ ഗ്യാരൻറ്റി സോൾ ഗ്യാരൻറ്റിയാണ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ കെ ടി ഡി എഫ് സിയുടെ കാര്യത്തിൽ ആ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണ് സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ട് എന്ന ഉറപ്പിന്മേലാണ് കെ ടി ഡി എഫ് സിയിൽ പലരും പണം നിക്ഷേപിച്ചത് ഇങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ ആര് വരും എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കെ ടി ഡി എഫ് സിയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല കെ ടി ഡി എഫ് സിയും കെ എസ് ആർ ടി സിയും തമ്മിലാണ് തർക്കം ാണ് കേ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ധനസ്ഥിതി സംബന്ധിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയാതെ തന്നെ ധൂർത്തെന്ന ഒരു ഭാഷയിലേക്ക് സർക്കാർ മാറുന്നു എന്ന തികഞ്ഞ ഒരു സംശയം ഉയരുന്ന ഒരു ഘട്ടത്തിൽ കാരണം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെ സർക്കാരിൻ്റെ കൈത്താങ് കൊണ്ട് മുന്നോട്ട് പോകേണ്ട സ്ഥാപനങ്ങൾക്കൊക്കെ ബാധ്യത ഒരു സർക്കാർ സംവിധാനത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല അവിടെ ഒരു സർക്കാർ സംവിധാനം പരാജയമാണ് അവിടെ ധനസ്ഥിതി മോശമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനങ്ങൾ തീർച്ചയായും വരുന്നില്ല അങ്ങനെ ആ അർത്ഥത്തിൽ ാണോ കോടതിയും കാര്യങ്ങളെടുത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പുമൊക്കെ നൽകിയിരിക്കുന്നതും പ്രജീഷ് ആ സത്യവാങ്മൂലത്തിൻ്റെ ഗൗരവമാണ് കോടതി സർക്കാരിനെ ബോധ്യപ്പെടുത്തിയത് കാരണം ഇങ്ങനെയൊരു സത്യവാങ്മൂലം കോടതിയുടെ മുന്നിലേക്ക് വന്നാൽ അതൊരു ആധികാരികമായ രേഖയാണ് ആ സത്യവാങ്മൂലം സംസ്ഥാനത്തിന് പുറത്തും എടുത്തുപയോഗിക്കപ്പെടും ഈ സംസ്ഥാനത്തേക്ക് ആരും ഒരു നിക്ഷേപവുമായി വരാത്ത അവസ്ഥയുണ്ടാകും അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ ഈ സത്യവാങ്മൂലത്തിന് പകരം മറ്റൊരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കെ ടി ഡി സി കെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ ആ ഒരു കാര്യം മാത്രമാണ് സർക്കാർ അറിയിക്കേണ്ടതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ആ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറല്ല എങ്കിൽ സ കോടതി ഉചിതമായ നടപടി എടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം കെ ടി ഡി എഫ് സി നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് സർക്കാർ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന കോടതിയുടെ നിരീക്ഷണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവച്ചത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്നത് നാടിനെ മോശമാക്കുന്നതാണ് സർക്കാരിന്റെ ഈ സത്യവാങ്മൂലം എന്ന് കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു